2016 റിലീസ് ചെയ്ത ഒരു കൊറിയൻ ഫാന്റസി അഡ്വഞ്ചർ ലവ് സ്റ്റോറിയാണ് വാനിഷിംഗ് ടൈം എ ബോയ് ഹൂ റിട്ടേൺ. നാല് കുട്ടികൾ ചേർന്ന് ഒരു കാട്ടിലേക്ക് പോകുന്നു. അവിടെ കണ്ട ഒരു ഗുഹയിൽ നിന്നും അവർക്കൊരു തിളങ്ങുന്ന മുട്ട കിട്ടുന്നു. അതിനുള്ളിൽ എന്താണെന്നറിയാൻ വേണ്ടി അവർ അത് പൊട്ടിച്ചു നോക്കുന്നു. പക്ഷേ അതിന് അവർ കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. ഈ പടം കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ചിന്തിക്കാമോ എന്ന് നമുക്ക് തോന്നാം. ആ ലെവലിലാണ് ഈ പടത്തിന്റെ സ്റ്റോറി പറഞ്ഞേക്കുന്നത്. മൂവി വേണ്ടവർക്ക് ഞാൻ എന്റെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. മൂവിയുടെ ആദ്യം കാണിക്കുന്ന ഈ 15 വയസ്സുള്ള കുട്ടിയാണ് പടത്തിലെ ഹീറോയിൻ. അവളുടെ പേര് സൂറിൻ. തന്റെ കൂട്ടുകാരെ കൊന്ന കുറ്റവാളിക്ക് സഹായം ചെയ്തു കൊടുത്തു എന്ന കാരണത്താൽ സൂറിൻ ഒരു കേസിൽ അകപ്പെടുന്നു. എന്നാൽ കുറ്റം തെളിയിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവളെ വെറുതെ വിടുന്നു. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് നടന്നതെന്ന് അറിയാനായി ഒരു ചൈൽഡ് സൈക്കാട്രിസ്റ്റ് അവളോട് സംസാരിക്കുകയാണ്. സൂറിൻ പറയുന്നതെല്ലാം ഒരു ബുക്കായി പബ്ലിഷ് ചെയ്യുമെന്നാണ് അവർ സൂറിനോട് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് അവൾ നടന്നതെല്ലാം അവരോട് പറയാൻ തുടങ്ങുന്നു. കുഞ്ഞായിരുന്നപ്പോൾ തന്നെ എന്റെ അച്ഛൻ മരിച്ചു. പിന്നെ അമ്മയും ഞാനും മാത്രമായി. ഞാൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എന്റെ അമ്മ മറ്റൊരാളെ വിവാഹം കഴിച്ചു. കഴിഞ്ഞ വർഷം ആക്സിഡന്റിൽ എന്റെ അമ്മ മരിച്ചുപോയി. അതുകൊണ്ട് ഞാനിപ്പോൾ എന്റെ രണ്ടാം അച്ഛനൊപ്പമാണ് താമസം. അതെന്റെ സ്വന്തം അച്ഛനല്ലാത്തത് കൊണ്ട് എനിക്ക് അയാളെ ഇഷ്ടമല്ല. പക്ഷേ അദ്ദേഹം എന്നെ സ്വന്തം മകളെ പോലെയാണ് കാണുന്നത്. എന്റെ 6ാം ക്ലാസ്സിലെ വെക്കേഷൻ കഴിഞ്ഞപ്പോൾ അച്ഛന്റെ ജോലി ആവശ്യങ്ങൾക്കായി ഞങ്ങൾ ഈ ഐലൻഡിലേക്ക് താമസം മാറി. ഇവിടെ അടുത്തൊരു ടണലിന്റെ വർക്ക് നടക്കുന്നുണ്ട്. അവിടെയാണ് സൂറിന്റെ അച്ഛന് ജോലി. സൂറിനെ പറ്റി പറയുകയാണെങ്കിൽ അമാനുഷികമായ കാര്യങ്ങൾ, ടൈം ട്രാവലിംഗ്, ആത്മാക്കളോടുമായി സംസാരിക്കുന്നത്, അതിനോടൊക്കെയാണ് താല്പര്യം. അതിനെ കുറിച്ചൊക്കെ ഒരു വ്ളോഗ് എഴുതുകയാണ് സൂറിൻ. എന്നാൽ ഇതെല്ലാം അവളുടെ ക്ലാസ്സിലെ മറ്റു കുട്ടികൾ കാണുന്നു. സൂറിന്റെ ക്യാരക്ടർ ഇങ്ങനൊക്കെ ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഫ്രണ്ട്സ് ആയിട്ട് അധികം ആരുമില്ല. അങ്ങനെ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് സൂറിൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ആദ്യമായി സംഗിനെ കാണുന്നത്. അവനാണ് പടത്തിലെ ഹീറോ. സൂറിന്റെ ക്ലാസ്സിന് തൊട്ടടുത്ത് തന്നെയാണ് സംഗിന്റെയും ക്ലാസ്. സൂറിനെ കണ്ടപ്പോൾ തന്നെ സംഗിന് അവളോട് ചെറിയൊരു ഇഷ്ടം തോന്നുന്നു. അവൻ ഒരു അനാഥനായതുകൊണ്ട് തന്നെ സൂറിന് അവനോട് ചെറിയ ഒരു സെന്റിമെന്റ്സ് തോന്നുന്നു. ആത്മാക്കളുമായൊക്കെ സംസാരിക്കാൻ സാധിക്കുമെന്ന് നിന്റെ വ്ളോഗിൽ കണ്ടല്ലോ, അതൊക്കെ സത്യമാണോ എന്ന് സംഗ് അവളോട് ചോദിക്കുന്നു. എന്താ നിനക്ക് സംശയമുണ്ടോ, വേണമെങ്കിൽ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് സൂറിൻ അവനെയും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. വീടിന് മുന്നിൽ കുറെ കട്ടകൾ അടുക്കി വെച്ചിട്ടുണ്ട്. അതിലാണ് ഞങ്ങൾ വീടിന്റെ കീ വെക്കുന്നതെന്ന് സൂറിൻ അവനോട് പറയുന്നു. അങ്ങനെ അകത്ത് കയറി അവർ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് നോക്കുന്നു. പക്ഷെ അതൊക്കെ കട്ട പരാജയമായിരുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആകുന്നു. രണ്ടുപേരും രണ്ട് സെക്ഷനിൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ അപ്പപ്പോ സംസാരിക്കാനായി ഒരു ഡയറി എഴുതി അത് ഷെയർ ചെയ്യുകയാണ് പതിവ്. അവർക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന ഒരു കോഡ് ഭാഷയിലാണ് അതിൽ എഴുതുന്നത്. അങ്ങനെ ഒരു ദിവസം സംഗ്ജീൻ സൂറിനെയും കൂട്ടി കടൽക്കരയിലുള്ള പൊളിഞ്ഞ ഒരു വീട്ടിലേക്ക് പോകുന്നു. അവിടെ മെഴുകുകൊണ്ടുള്ള ഒരുപാട് കട്ടികൾ ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് രൂപങ്ങൾ ആരോ കൊത്തിവെച്ചിട്ടുണ്ട്. സംഗ്ജീൻ ഒരു മെഴുകെടുത്ത് അതിൽ സൂറിന്റെ രൂപം ഉണ്ടാക്കുന്നു. പക്ഷെ അത് വലിയ പരാജയമായി പോയി. അതും പറഞ്ഞ് സൂറിൻ അവനെ ഒരുപാട് കളിയാക്കുന്നു. അങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ഓടുന്ന വഴിക്കാണ് സൂറിന്റെ കയ്യിൽ നിന്നും ആ മെഴുകു കെട്ടി തറയിലുള്ള ഒരു ഹോളിലേക്ക് വീഴുന്നത്. അതെടുക്കാനായി സംഗ്ജിൻ അതിലേക്ക് കൈയിടുന്നതും അറിയാതെ അവന്റെ കൈ മുറിഞ്ഞ് ഒരുപാട് രക്തം പോകുന്നു. ഇതിന് കാരണം ഞാനാണല്ലോ എന്ന് ചിന്തിച്ച് സൂറിന് ഒരുപാട് വിഷമം വരുന്നു. നിനക്കെന്നെ ഇഷ്ടമാണോ എന്ന് അവൾ സംഗ്ജിനോട് ചോദിക്കുന്നു. ആണെന്ന് അവനും മറുപടി പറയുന്നു. അത് കേട്ടതും സൂറിൻ അവനെ കിസ് ചെയ്യുന്നു. അതിന്റെ ഒരു ഷോക്കിൽ നിൽക്കുകയാണ് സംഗ്ജിൻ. എങ്ങാനും എന്നെ നീ ചതിച്ചാൽ ഞാൻ നിന്നെ കൊന്നു കളയുമെന്നും പറഞ്ഞ് അവൾ അവിടുന്ന് ഓടിപ്പോകുന്നു. അങ്ങനെ അടുത്ത ദിവസം സംഗ്ജിനും അവന്റെ കൂട്ടുകാരുമായി ടണൽ നിർമ്മിക്കുന്നിടത്ത് ബോംബ് വെച്ച് പാറകൾ തകർക്കുന്നത് കാണാൻ പോകാൻ പ്ലാൻ ചെയ്യുന്നു. ആ സമയത്താണ് സൂറിൻ അവിടേക്ക് വരുന്നത്. വേറെ വഴിയില്ലാഞ്ഞ് അവർ അവളെയും കൂടെ കൂട്ടുന്നു. സ്ഫോടനം നടക്കുന്നത് കൊണ്ട് തന്നെ ടണലിന്റെ 2 കിലോമീറ്റർ ചുറ്റളവ് മുഴുവൻ കമ്പിവേലി കെട്ടി തിരിച്ചിരിക്കുകയാണ്. ഇവർ എല്ലാവരും കൂടി അത് കാണാൻ മലയുടെ മുകളിലേക്ക് പോകുന്നു. അവിടെ അപകട മേഖല എന്ന ബോർഡ് കണ്ടപ്പോഴേക്കും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് അത് കണ്ട് പേടിച്ചിട്ട് എനിക്ക് ട്യൂഷൻ ഉണ്ട്, അതുകൊണ്ട് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ഇപ്പോൾ 4 പേരാണുള്ളത്. സൂറിൻ, സംഗ്ജിൻ, പിന്നെ അവന്റെ 2 ഫ്രണ്ട്സും മൈക്കും ജേയും. ജേക്ക് ബ്രീത്തിംഗ് പ്രോബ്ലം ഉള്ള കുട്ടിയാണ്. അങ്ങനെ ഇവർ 4 പേരും കൂടി ടണലിന്റെ അടുത്ത് ചെന്ന് ബോംബ് പൊട്ടുന്നത് നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് സൂറിൻ അവിടെയുള്ള ഒരു മരത്തിൽ ഗുഹ പോലെ ഒന്ന് കാണുന്നത്. അത് എന്താണെന്നറിയാൻ വേണ്ടി എല്ലാവരും അതിലേക്ക് കയറി നോക്കുന്നു. ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് അവിടെ വെള്ളത്തിനടിയിൽ തിളങ്ങുന്ന ഒരു മുട്ടയാണ്. നിനക്കിത് വേണോ എന്ന് സംഗ്ജിൻ സൂറിനോട് ചോദിക്കുന്നു. എന്നിട്ട് അതെടുക്കാനായി അവൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നു. എന്നാൽ സംഗ്ജിൻ ആ മുട്ട എടുക്കുന്നതോടുകൂടി അതിന്റെ പ്രകാശം മുഴുവൻ കെടുന്നു. അവിടെ മുഴുവൻ ഇരുട്ടായത് കണ്ട് പേടിച്ച് എല്ലാവരും കൂടി പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരുന്നു. ഇനി ഇതെങ്ങാണോ സമയം തന്നെ കുട്ടിച്ചത്തന്റെ മുട്ടയാണെങ്കിലോ എന്ന് മയക്ക് ചോദിക്കുന്നു. കുട്ടിച്ചത്തന്റെ മുട്ടയോ, നീ എന്തായി പറയുന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ, മരിക്കുന്നതിന് മുമ്പ് എന്റെ അപ്പൂപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്,
പൗർണമി നാളിൽ ഈ മലയുടെ മുകളിൽ ഒരു ഗുഹ പ്രത്യക്ഷപ്പെടുമെന്ന്. നോക്ക്, ഇന്ന് പൗർണമിയാണ്, ദേ ഇവിടെ ഒരു ഗുഹയും. ആ ഗുഹയ്ക്കകത്ത് നീ കയറിയാൽ കുട്ടിച്ചാത്ത നിന്റെ സമയം മോഷ്ടിക്കുമെന്നും അത് കുട്ടികളെ മുതിർന്നവരാക്കുമെന്നും മുതിർന്നവരെ വയസ്സരാക്കുമെന്നും മൈക്ക് പറയുന്നു. ഇത് കേട്ടിട്ട് നിന്റെ അപ്പൂപ്പന് വട്ടായിരുന്നില്ലേ എന്ന് പറഞ്ഞ് അവരെല്ലാരും കൂടി അവനെ കളിയാക്കുന്നു. അപ്പോഴാണ് സൂറിന്റെ ഹെയർ പിന്നെ കാണാതാകുന്നത്. അത് അവൾക്ക് അവളുടെ അമ്മ കൊടുത്തതായിരുന്നു. അത് ആ ഗുഹയ്ക്കകത്ത് തന്നെ കാണുമെന്ന് കരുതി അവൾ അത് തപ്പാനായി അതിനകത്തേക്ക് പോകുന്നു. അകത്ത് ചെന്ന് നോക്കുമ്പോഴാണ് വീണ്ടും ആ വെള്ളത്തിനകത്തൊരു പ്രകാശം അവൾ കാണുന്നത്. വീണ്ടും ഒരു മുട്ടയും കൂടി അതിലുണ്ടാകുന്നു. ആ സമയത്ത് തന്നെയാണ് ടണലിലെ ബോംബും പൊട്ടുന്നത്. അതിന്റെ ഷോക്കിൽ അവിടെ മുഴുവൻ ഒരു ഭൂകമ്പം പോലെ കുലുങ്ങാൻ തുടങ്ങുന്നു. ഇത് കണ്ട് പേടിച്ച് അവൾ എങ്ങനെയൊക്കെ ഗുഹയുടെ പുറത്തെത്തുന്നു. എന്നാൽ അവിടെ ആരെയും കാണുന്നില്ല. അവൾ നോക്കുമ്പോൾ ആ മുട്ട എവിടെ ഉടഞ്ഞു കിടക്കുന്നതാണ് കാണുന്നത്. എന്ത് ചെയ്യണമെന്ന് അവൾക്ക് ഒരു പിടിയുമില്ല. സംജിന്റെ പേരും വിളിച്ച് അവൾ ആ കാട് മുഴുവൻ അലയുന്നു. രാത്രിയായിട്ട് കൂടി അവരെ കണ്ടെത്താൻ അവൾക്ക് സാധിച്ചില്ല. വഴിയറിയാത്തത് കൊണ്ട് അവൾ ഒരുപാട് പേടിക്കുന്നു. എന്നിട്ട് ആ രാത്രി മുഴുവൻ അവിടെ തന്നെ ഇരിക്കുന്നു. ഈ സമയത്ത് അവരുടെ കുട്ടികളെ കാണാതെ പേരന്റ്സ് അവരെയും തേടി ആ ടണലിന്റെ അടുത്തേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ ടണലിലെ വർക്കെല്ലാം താൽക്കാലികമായി നിർത്തിവെക്കുന്നു. അപ്പോഴാണ് സൂറിന്റെ അച്ഛനും അവളും ആ കൂട്ടത്തിലുണ്ടായിരുന്നെന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ പോലീസും നാട്ടുകാരും ചേർന്ന് ആ മല മുഴുവൻ അരിച്ചു പെറുക്കാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് ബോധമില്ലാത്ത നിലയിൽ സൂറിനെ അവിടെ നിന്നും കിട്ടുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അവളെ ഹോസ്പിറ്റലിലാക്കുകയും ചെയ്യുന്നു. ബോധം തിരിച്ചുവന്ന് അവളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ആ സമയത്ത് നടന്ന കാര്യങ്ങളെല്ലാം അവൾ അതുപോലെ തന്നെ പറയുന്നു. ഒരു ഗുഹ കണ്ടെന്നും അതിനകത്തു നിന്നൊരു മുട്ട കിട്ടിയെന്നും അത് പൊട്ടിയപ്പോൾ അവരെ കാണാതായെന്നും ഇതങ്ങാണ് ആരെങ്കിലും വിശ്വസിക്കുവോ? അതുകൊണ്ട് തന്നെ പിറ്റേന്ന് സൂർണയും കൊണ്ടും കുട്ടികളുടെ പേരൻസും പോലീസും കൂടി ആ സ്ഥലത്തേക്ക് ചെല്ലുന്നു. എന്നാൽ അവിടെ അങ്ങനെ ഒരു മരവുമില്ല, ഗുഹയുമില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് സൂർണ ഒരു പിടിയുമില്ല. ആ കുട്ടികളുടെ പേരൻസ് എല്ലാം ചേർന്ന് അവളെ ഒരുപാട് വഴക്ക് പറയുകയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ സമയത്താണ് കടൽക്കരയിൽ നിന്നും ഒരു കുട്ടിയുടെ ബോഡി കിട്ടിയിട്ടുണ്ടെന്ന് പോലീസ് അവരെ അറിയിക്കുന്നത്. ഇത് കേട്ടതും സൂറൻ ഞെട്ടിപ്പോകുന്നു. ചെന്ന് നോക്കിയപ്പോഴോ അത് ജയ്യുടെ ബോഡിയാണ്. ഇത് കണ്ട് അവന്റെ പേരൻസ് വാവിട്ട് നിലവിളിക്കുകയാണ്. ജയ്യുടെ മരണത്തിൽ വിഷമിച്ച് അവന്റെ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ ഒരുപാട് കരയുന്നു. ഇതെല്ലാം ഓർത്ത് വല്ലാത്ത ഡിപ്രഷനിലാണ് സൂറിൻ. അതുകൂടാതെ സാങ്ജിനെ കാണാത്ത സങ്കടവും. അവിടെ മൈക്കിന്റെ വീടിന് മുന്നിൽ കാണാതായ ദിവസം അവൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ആരോ കൊണ്ടുവച്ചിരിക്കുന്നു. ഇതിനെ പറ്റിയുള്ള ന്യൂസ് എല്ലാം വാർത്തകളിൽ നിറയുന്നു. അത് കാണാതായ സമയത്ത് മൈക്ക് ധരിച്ചിരുന്നതായിരുന്നു എന്ന് സൂറിൻ തിരിച്ചറിയുന്നു. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ തനിച്ചിരിക്കുകയായിരുന്ന സൂറിൻ ഒരു ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന് നോക്കുന്നു. അപ്പോഴാണ് അവർ താക്കോൽ വെക്കാറുള്ള കട്ട മാറ്റി ആരോ താക്കോൽ എടുത്തിരിക്കുന്നത് അവൾ കാണുന്നത്. തീർച്ചയായിട്ടും അത് അച്ഛനല്ല, എങ്കിൽ പിന്നെ അത് സംജിനാകാനേ വഴിയുള്ളൂ. അങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെയുള്ള കാട്ടിലേക്ക് ആരോ ഓടിപ്പോകുന്നത് അവൾ കാണുന്നത്. അത് സംജിനായിരിക്കുമെന്ന് കരുതി അവളും പിറകെ ഓടുന്നു. അങ്ങനെ അവിടെയെല്ലാം തിരയുമ്പോഴാണ് ആരോ അവളുടെ പേര് വിളിക്കുന്നത് കേൾക്കുന്നത്. അവൾ നോക്കിയപ്പോൾ ഒരു 30 വയസ്സിനകത്ത് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ. ഞാൻ സംജിനാണെന്ന് അയാൾ അവളോട് പറയുന്നു. ഇത് കേട്ട് പേടിച്ച് സൂറിൻ നിലവിളിക്കാൻ തുടങ്ങുന്നു. ശബ്ദമുണ്ടാകാതിരിക്കാനായി അയാൾ അവളുടെ വായ പൊത്തിപ്പിടിക്കുന്നു. പക്ഷെ അവൾ അയാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടോടുന്നു. അപ്പോഴേക്കും അവളുടെ അച്ഛൻ വരുന്നു. അവിടെ ഒരാളെ കണ്ടു എന്ന് പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങുന്നു. അങ്ങനെ പോലീസ് എല്ലാം അവിടെ എത്തി അയാളെ ആ കാട്ടിലെല്ലാം തിരയുകയാണ്. അപ്പോഴാണ് അവർക്ക് അവിടെ നിന്നും ഒരു ഡയറി കിട്ടുന്നത്. അതിൽ എഴുതിയിരിക്കുന്നതൊന്നും എത്ര ശ്രമിച്ചിട്ട് പോലീസുകാർക്ക് മനസ്സിലാകുന്നതേയില്ല. ആ ഡയറി കണ്ടപ്പോഴേ അത് സംജിന്റെയാന്ന് സൂറിൻ തിരിച്ചറിയുന്നു. അത് എന്റെ ഡയറിയാണെന്ന് പറഞ്ഞ് സൂറിൻ അതും വേടിച്ച് അകത്തേക്ക് പോയി വായിക്കാൻ തുടങ്ങുന്നു. ആ ഡയറിയിൽ അന്ന് അവരെ കാണാതായത് മുതലുള്ള സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. അന്ന് സൂറിൻ ഗുഹയിലേക്ക് പോയ നേരം ആ മുട്ടയുടയ്ക്കാൻ ഇവർ 3 പേരും തീരുമാനിക്കുന്നു. സൂറിൻ വന്നിട്ട് ചെയ്താ പോരെ എന്ന് സംജിൻ ചോദിക്കുന്നു. അത് നമുക്ക് അവൾ തിരികെ വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞ് അവർ 3 പേരും കൂടി ആ മുട്ടയുടയ്ക്കുന്നു. പക്ഷേ അതിനുള്ളിൽ നിന്നും എന്തോ കാറ്റ് പോലെ ഒന്ന് മാത്രമേ വെളിയിലേക്ക് വന്നുള്ളൂ, വേറെ ഒന്നും തന്നെ ഇല്ല. അപ്പോഴാണ് ഇവർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. എല്ലാം നിശ്ചലമായിരിക്കുന്നു, ചെറിയ ഒരു ശബ്ദം പോലും ഇല്ല. അവർ മുകളിലേക്ക് നോക്കുമ്പോൾ പക്ഷികളെല്ലാം അതുപോലെ തന്നെ ചലനമറ്റ് നിൽക്കുകയാണ്. പെട്ടെന്ന് സംജിൻ അകത്തേക്ക് ചെന്ന് സൂറിനെ നോക്കുന്നു. അവളും നിശ്ചലമായി നിൽക്കുകയാണ്. മാത്രമല്ല അവളുടെ ചുറ്റിനുമുള്ള വെള്ളത്തിന്റെ തുള്ളികൾ പോലും ചലിക്കാതെ അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കുകയാണ്. ഇവർ 3 പേരും കൂടി സിറ്റിയിലേക്ക് ചെന്ന് നോക്കുന്നു. അവിടെയും ഇതുപോലെ തന്നെ സ്റ്റാച്ചുവായി നിൽക്കുവാണ് എല്ലാം. ആദ്യമൊക്കെ ഇവർക്ക് നല്ല സന്തോഷമായിരുന്നു. കാരണം സ്കൂളിൽ പോണ്ട, പഠിക്കണ്ട, ഇഷ്ടമുള്ള ആഹാരങ്ങളെല്ലാം കഴിച്ചും ഒരുപാട് പർച്ചേസ് ചെയ്തും അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിച്ചും അവരങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. വീട്ടിൽ ചെന്ന് അവരുടെ എല്ലാം മാതാപിതാക്കളെ കാണുന്നു. പക്ഷെ ജയ്ക്ക് മാത്രമാണ് ഒരു പ്രശ്നമുള്ളത്. അവന് ബ്രീത്തിംഗ് പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ ഇൻഹീലർ വേണം. പക്ഷെ എല്ലാം നിശ്ചലമായി നിൽക്കുന്നുണ്ട്, അതും വർക്ക് ചെയ്യില്ല. അങ്ങനെ
അങ്ങനെ തന്നെ കുറച്ച് ദിവസങ്ങൾ കടന്നു പോകുന്നു. ഇവർക്കാണെങ്കിൽ നൈറ്റ് എന്നൊരു സംഭവമേ ഇല്ല. കാരണം ആ സമയം അങ്ങനെ തന്നെ ഫ്രീസായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദിവസങ്ങൾ കടന്നു പോകുന്നത് പോലും ഇവർക്ക് അറിയാൻ സാധിക്കില്ല. ഇവർക്ക് ഈ ലോകത്ത് ഇപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇഷ്ടമുള്ള ബുക്കുകൾ വായിക്കാം, ഇഷ്ടമുള്ള ആഹാരങ്ങൾ കഴിക്കാം, ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാം, അങ്ങനെ ജോളിയായിട്ട് നടക്കുകയാണ്. ഏത് വസ്തു എടുത്ത് എറിഞ്ഞാൽ പോലും അത് നിലത്ത് വീഴത്തതേയില്ല, അത് അങ്ങനെ തന്നെ അന്തരീക്ഷത്തിൽ നിൽക്കും. ഇവർ ചെന്ന് ഒരു കണ്ണാടിയിൽ നോക്കുന്നു, അതിൽ പോലും ഇവരെ കാണാൻ സാധിക്കില്ല. കാരണം ആ സമയത്തുള്ളത് മാത്രമാണ് കണ്ണാടിയിൽ കാണുന്നത്. അങ്ങനെ തന്നെ രണ്ടു മൂന്ന് ആഴ്ചകൾ കഴിഞ്ഞു പോകുന്നു. ഇൻഹീലർ ഇല്ലാത്തത് കൊണ്ട് ജയുടെ നില വളരെ മോശമാണ്. അവന്റെ അവസ്ഥ കണ്ട് മൈക്ക് സംജിനെ വിളിക്കാനായിട്ട് പോകുന്നു. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ സംജിൻ ഒരു കോമിക് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞ് അവൻ മൈക്കിന് മരണം കൊടുക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ബുക്കും വായിച്ച് അവിടെ ഇരിക്കുകയാണ്. സമയം കുറെ കഴിഞ്ഞു പോയി. ഇവർ തിരികെ ജയുടെ അടുത്തേക്ക് ചെന്നപ്പോഴേക്കും അവൻ ഫ്രീസായി അവിടെ ഇരിക്കുകയാണ്. കാരണം ബ്രീത്തിംഗ് പ്രോബ്ലം കൂടി അവൻ മരിച്ചു പോയിരിക്കുന്നു. ഇത് കണ്ട ശേഷം ഇവർ ഒരുപാട് പേടിക്കുന്നു. ഇപ്പോഴാണ് പ്രശ്നങ്ങൾ എത്രമാത്രം സീരിയസ് ആണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നത്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ വാ വിട്ടിരുന്ന് കരയുകയാണ് ഇവർ. ജയ് മരിച്ചത് കൊണ്ട് തന്നെ അവനിപ്പോൾ പഴയ സമയത്തിലേക്ക് പോയിരിക്കുന്നു. അതുകൊണ്ടാണ് അവൻ ഫ്രീസായി നിൽക്കുന്നത്. ഇവർ ജയുടെ ദേഹത്ത് ഒരു കയറ് കെട്ടി അവനെയും വലിച്ച് കടൽക്കരയിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് ഒരു കുഴിയെടുത്ത് അവനെ അതിലേക്ക് വെക്കുന്നു. അങ്ങനെ ഒരുപാട് നാളുകൾ കടന്നു പോകുന്നു. അവര് രണ്ടുപേരും വളർന്ന് വലിയ പയ്യന്മാരാകുന്നു. പക്ഷേ അവരുടെ ചുറ്റിനുമുള്ള ഒന്നിനും ഒരു മാറ്റവും ഇല്ല. എല്ലാം പഴയതുപോലെ തന്നെ. ഇവർ ഉറങ്ങി എഴുന്നേൽക്കുന്നത് വെച്ചാണ് എത്ര ദിവസം കടന്നുപോയിന്ന് സംജിൻ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു 6 വർഷമെങ്കിലുമായി കാണും. എന്നെങ്കിലും ഒരു ദിവസം ഈ സമയത്തിൽ നിന്ന് പുറത്തു വരുമെന്ന് കരുതി അന്നത്തേക്ക് ആവശ്യത്തിനായി അവർ പൈസയൊക്കെ ശേഖരിച്ചു വെക്കുകയാണ്. പഠിച്ച കാര്യങ്ങളെല്ലാം അവർ മറന്നു തുടങ്ങിയിരിക്കുന്നു. പഴയ കാര്യങ്ങളെല്ലാം മറന്നു പോകുമോ എന്നൊരു പേടി അവർക്ക് വന്നു തുടങ്ങി. മൈക്ക് അവന്റെ വീട്ടിൽ ചെന്ന് അവന്റെ വീട്ടുകാരെ എല്ലാം കാണുന്നു. സംജിൻ അനാഥനായതുകൊണ്ട് തന്നെ അവന് പ്രിയപ്പെട്ടതായി ഇപ്പോൾ സൂറിൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവൻ അവളെയും കാണാൻ പോകുന്നു. സൂറിൻ ഇപ്പോഴും ഫ്രീസായി ആ ഗുഹയിൽ തന്നെ നിൽക്കുകയാണ്. എന്നെങ്കിലും ഒരിക്കൽ ഇതിൽ നിന്നെല്ലാം പുറത്തു വരുമെന്ന പ്രതീക്ഷയോടെ അവർ ജീവിതം തള്ളി നീക്കുകയാണ്. സംജിനും മൈക്കും ഇപ്പോൾ ഉള്ളത് ആ കടൽക്കരയിലുള്ള പഴയ പൊളിഞ്ഞ വീട്ടിലാണ്. അവിടെയുള്ള മെഴുക് കട്ടികളെല്ലാം ചുവരിൽ അടുക്കി വെച്ച് സംജിൻ ഒരു ആർട്ട് പോലെ ഉണ്ടാക്കിയെടുക്കുന്നു. അതിൽ സൂറിന്റെ രൂപമായിരുന്നു. ഇവരെ കാണാൻ എങ്ങനെയുണ്ടെന്ന് പോലും ഇവർക്കറിയില്ല. അതുകൊണ്ട് എന്റെ കണക്കൊരു രൂപം ഉണ്ടാക്കി തരാമോ എന്ന് മൈക്ക് അവനോട് ചോദിക്കുന്നു. സംജിൻ ആ മെഴുക് കട്ടിയിൽ മൈക്കിന്റെ അതേ രൂപം തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു. എന്നെ കാണാൻ ഇങ്ങനെയാണോ? ഇപ്പോൾ നമുക്കൊരു 20 വയസ്സെങ്കിലും മൈക്ക് കാണില്ലേ എന്ന് മൈക്ക് സംജിനോട് ചോദിക്കുന്നു. 20 വയസ്സെന്നുള്ളത് എന്റെ ഒരു നിഗമനം മാത്രമാണെന്ന് സംജിൻ പറയുന്നു. ആ മൂൺ ചേഞ്ച് ആകുമ്പോൾ എല്ലാം പഴയതുപോലെയാകുമെന്നും മിനിമം 5 വർഷത്തിനുള്ളിൽ തന്നെ അതെല്ലാം നടക്കുമെന്നും എന്നോട് അപ്പുപ്പം പറഞ്ഞായിരുന്നു. ഇപ്പോ തന്നെ 5 വർഷത്തിൽ കൂടുതലായി. ഇനി എനിക്ക് ഒരു പ്രതീക്ഷയുമില്ലെന്നും ജയെ പോലെ നമ്മളും ഇവിടെ കിടന്ന് മരിക്കുമെന്നും മൈക്ക് പറയുന്നു. ഇതിനിടയ്ക്ക് സംജിൻ പണ്ട് ഒരു മെഴുക് കട്ടിയിൽ സൂറിന്റെ രൂപം ഉണ്ടാക്കിയില്ലേ, അത് ആ ഹോളിൽ നിന്നും എടുത്ത് സൂറിന്റെ റൂമിൽ ചെന്ന് അവിടെയുള്ള ഒരു ബോക്സിൽ വെക്കുന്നു. ഇപ്പോ മൈക്ക് വല്ലാത്ത ഡിപ്രഷനിലാണ്. സംജിൻ ഇതിൽ നിന്നെല്ലാം പുറത്തു കടക്കാനുള്ള വഴി നോക്കുന്നെങ്കിലും ഒന്നും ശരിയാകുന്നില്ല. ആ ദേഷ്യത്തിൽ അവൻ അലറി വിളിച്ച് നിലവിളിക്കുന്നു. ഇതെല്ലാം മൈക്ക് കാണുന്നുണ്ടായിരുന്നു. സംജിൻ ആ തറയിൽ തന്നെ കിടന്നുറങ്ങുന്നു. ഉറക്കമെഴുന്നേക്കുന്ന അവൻ മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ആ ചന്ദ്രനിൽ വ്യത്യാസം വന്നിരിക്കുന്നു. ഇനി എല്ലാം എത്രയും വേഗം പഴയതുപോലെയാകും. നല്ല സന്തോഷത്തിൽ ഇത് പറയാനായി അവൻ മൈക്കിനെ അന്വേഷിക്കുന്നു. പക്ഷെ അവിടെയെങ്ങും അവനെ കാണുന്നില്ല. മൈക്ക് അവിടം വിട്ടു പോയിരിക്കുന്നു. അവനെ തേടി സംജിൻ ഒരുപാട് അലയുന്നു. അപ്പോൾ ഒരു കടൽക്കരയിൽ അവന്റെ ഡ്രസ്സ് ഊരി വെച്ചിരിക്കുന്നത് സംജിൻ കാണുന്നു. മൈക്ക് ആ വെള്ളത്തിലേക്ക് ചാടിയിരിക്കുന്നു. സംജിനും പിറകെ ചാടുന്നു. പക്ഷേ മൈക്ക് മരിച്ചിട്ട് ഫ്രീസായി നിൽക്കുന്ന കാഴ്ചയാണ് അവൻ കാണുന്നത്. പക്ഷേ ആ സമയത്ത് തന്നെ എല്ലാം പഴയതുപോലെയാകുന്നു. ഫ്രീസിംഗ് എല്ലാം മാറി വീണ്ടും എല്ലാം ചലിച്ചു തുടങ്ങുന്നു. വെള്ളത്തിൽ വീണ് ബോധം പോയ സംജിൻ ഉണരുന്നത് കടൽക്കരയിലാണ്. അവന് മാത്രമാണ് ഇത്രയും നാള് സമയം പോയത്. ഫ്രീസിംഗിൽ കഴിഞ്ഞതുകൊണ്ട് അവൻ അതേ ദിവസം തന്നെയാണ് ഉണരുന്നത്. ഇപ്പോ അവന് ഒന്നും അറിയില്ല. എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും വർഷവും ഒരു ശബ്ദം പോലും ഇല്ലാത്ത, ഒരു ചലനം പോലും ഇല്ലാത്ത ലോകത്തിൽ ജീവിച്ച അവന് പെട്ടെന്നൊരു ദിവസം ഈ ശബ്ദവും ചലനവും എല്ലാം വന്നത് അവന് ഒരുപാട് പേടിപ്പെടുത്തുന്നു. പേടിച്ച് അവൻ ഒരു ചെറിയ സ്ഥലത്ത് പോയി ഒളിച്ചിരിക്കുന്നു. അങ്ങനെ 2 ദിവസം ഒളിച്ചിരുന്ന ശേഷമാണ് അവൻ സൂറിനെ കാണാനായി അവളുടെ വീട്ടിലേക്ക് വന്നത്. ഇതെല്ലാം വായിച്ചറിഞ്ഞ അവൾക്ക് ഒരുപാട് വിഷമം തോന്നുന്നു. ഒന്നുകൂടി ഉറപ്പുവരുത്താനായി സൂറിൻ അവളുടെ ബെഡിന്റെ സൈഡിലുള്ള ബോക്സ് തുറന്നു നോക്കുന്നു. അതിൽ ആ മെഴുക് കെട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഇപ്പോൾ എല്ലാം വിശ്വസിക്കുന്നു. അപ്പോഴാണ് പുറത്ത് കാട്ടിൽ പോലീസ് എല്ലാം സംജിനെ അന്വേഷിക്കുന്ന കാര്യം അവൾ ഓർക്കുന്നത്. സംജിൻ ഓടിച്ചെന്ന് ഞാൻ ആരെയും കണ്ടിട്ടില്ലെന്നും ഞാൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്നും ആ ഡിറ്റക്റ്റീവിനോട് പറയുന്നു. നീ എന്തിനാ കള്ളം പറഞ്ഞതെന്ന് അവർ ചോദിക്കുമ്പോൾ അത് ഞാൻ അറിയാതെ പറഞ്ഞതാണെന്നും എന്നോട് ക്ഷമിക്കാനും അവൾ പറയുന്നു. ഇത് കേട്ട ആ ഡിറ്റക്റ്റീവിന് ചെറിയൊരു ഡൗട്ട് തോന്നുന്നു. അതുകൊണ്ട് അയാൾ സൂറിനെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങുന്നു.
അവളുടെ വ്ലോഗ് ഒക്കെ അയാൾ വായിക്കുന്നു. അതിൽ നിറയെ അമാനുഷികമായ കാര്യങ്ങളൊക്കെയാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. പിന്നീട് സൂറിൻ സഞ്ജിനെ തേടി ആ കടൽക്കരയിലുള്ള വീട്ടിലേക്ക് പോകുന്നു. അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ മെഴുക് കട്ടിയെല്ലാം വെച്ച് അവനൊരു ആർട്ട് ഉണ്ടാക്കിയിരുന്നില്ലേ, അത് കാണുന്ന അവൾക്ക് ഒരുപാട് സങ്കടം വരുന്നു. എല്ലാം ഞാൻ കാരണമാണ്, ആ മുട്ട എടുക്കാൻ പറഞ്ഞത് ഞാനല്ലേ, അന്ന് ഞാൻ അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആർക്കും ഇനി ഗതി വരില്ലായിരുന്നു. നീ എന്നോട് ക്ഷമിക്കില്ലേ എന്ന് ചോദിച്ച് അവൾ പൊട്ടിക്കരയുന്നു. എനിക്കെന്റെ പഴയ ജീവിതം വേണമെന്നും പക്ഷെ എന്നെ ആരും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് അവനും കരയുന്നു. നീ വിഷമിക്കേണ്ട, ഞാൻ നിന്നെ സഹായിക്കാം എന്ന് സൂറിൻ അവനോട് പറയുന്നു. സഞ്ജിൻ ഫ്രീസായ ടൈമിലുള്ള പൗർണമി മുതൽ ഈ പൗർണമി വരെയുള്ള സമയം സൂറിൻ കൂട്ടി നോക്കുന്നു. ഏകദേശം 16 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോ സഞ്ജിന് 30 വയസ്സുണ്ട്. അവൾ സഞ്ജിന്റെ മുടിയെല്ലാം വെട്ടി സുന്ദരനാക്കുന്നു. പിന്നീട് സൂറിൻ ആദ്യം പോകുന്നത് ഇവർ മലയുടെ മുകളിൽ പോകാൻ നേരം ഒരു കുട്ടി പേടിച്ചു വരാതിരുന്നില്ലേ, അവനെ കാണാനാണ്. നീ എന്താ എന്നെ പറ്റിക്കുവാണോ, ഞാൻ പൊട്ടനൊന്നുമല്ല എന്ന് പറഞ്ഞ് അവൻ ആ ഡയറി വലിച്ചു വെള്ളത്തിലേക്ക് എറിയുന്നു. എന്നിട്ട് നേരെ ചെന്ന് അവന്റെ പേരന്റ്സിന്റെ അടുത്ത് നടന്നതെല്ലാം അവൻ പറയുന്നു. അവരെല്ലാം കൂടി ദേഷ്യത്തോടെ സൂറിന്റെ അച്ഛനെ കാണാൻ വരുന്നു. നിങ്ങളുടെ മകൾ എന്തിനാ ഇങ്ങനെ എല്ലാവരോടും കള്ളം പറഞ്ഞു നടക്കുന്നത്? കാണാതായ സഞ്ജിൻ ഇപ്പോൾ 30 വയസ്സായി തിരിച്ചു വന്നു എന്നൊക്കെ എന്റെ മകനോട് അവൾ പറഞ്ഞു എന്ന് പറഞ്ഞ് അവരെല്ലാം കൂടി അയാളെ അടിക്കുന്നു. ഇതേ സമയം സൂറിൻ സഞ്ജിനെ കൂട്ടി അവൻ വളർന്ന ഓർഫനേജിൽ സിസ്റ്ററിനെ കാണാനായിട്ട് ചെല്ലുന്നു. ഒരു 30 വയസ്സുള്ള ആളായി അവൻ തിരിച്ചു വന്നാൽ അവനെ സ്വീകരിക്കുമോ എന്ന് അവൾ ആ സിസ്റ്ററിനോട് ചോദിക്കുന്നു. ചിലപ്പോൾ ഞാൻ അവനെ തിരിച്ചറിഞ്ഞേക്കാമെന്ന് ആ സിസ്റ്റർ സൂറിനോട് പറയുന്നു. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി എങ്കിൽ ഞാൻ ഒരാളെ കാട്ടിത്തരാമെന്ന് പറഞ്ഞ് സഞ്ജിനെ വിളിക്കാനായി സൂറിൻ പുറത്തേക്ക് പോകുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ അവളുടെ അച്ഛൻ വന്ന് ദേഷ്യത്തോടെ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നാൽ സഞ്ജിൻ അകത്തു ചെന്ന് ഈ സംഭവങ്ങളെല്ലാം സിസ്റ്ററിനോട് പറയുന്നു. എന്നാൽ അവർ അത് വിശ്വസിക്കുന്നതേയില്ല. സൂറിന്റെ അച്ഛൻ അവളെ ഒരു മുറിയിൽ പൂട്ടിയിട്ട് ആണി അടിച്ചു വെക്കുന്നു. എന്നിട്ട് അയാൾ പുറത്തേക്ക് പോകുന്നു. ഈ സമയത്ത് സഞ്ജിൻ അകത്ത് വന്ന് കഥകെല്ലാം പൊളിച്ച് അവളെ രക്ഷപ്പെടുത്തുന്നു. എന്നിട്ട് അവളെയും കൂട്ടി ആ കടൽക്കരയിലെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോഴാണ് സൂറിൻ പറയുന്നത്, ഞാൻ ഹെയർ പിൻ എടുക്കാൻ തിരിച്ച് ആ ഗുഹയിലേക്ക് ചെന്നപ്പോൾ ആ വെള്ളത്തിൽ വീണ്ടും ഒരു പ്രകാശം കണ്ടായിരുന്നു. വീണ്ടും ഒരു മുട്ട കൂടി അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കതെടുത്ത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പൊട്ടിക്കാമെന്നും അപ്പോൾ എല്ലാവരും നമ്മളെ വിശ്വസിക്കുമെന്നും സൂറിൻ പറയുന്നു. എന്നാൽ സഞ്ജിൻ അതിന് സമ്മതിക്കുന്നില്ല. അതൊരു നരകമാണെന്നും ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്നും അവൻ പറയുന്നു. ഈ സമയം സൂറിന്റെ ഫോണിൽ സൂറിനും സഞ്ജിനും കടൽ തീരത്തുള്ള വീട്ടിൽ നിൽക്കുന്ന ഫോട്ടോ അവളുടെ അച്ഛൻ കാണുന്നു. അങ്ങനെ അയാൾ അവരെ തേടി അവിടേക്ക് വരുന്നു. അവിടെ ചെന്ന് സൂറിനെ പിടിച്ചുകൊണ്ടു പോകാൻ അയാൾ ശ്രമിക്കുമ്പോൾ അത് സഞ്ജിൻ തടയുന്നു. അങ്ങനെ അവിടെ വലിയൊരു അടിപിടി ഉണ്ടാകുന്നു. സഞ്ജിൻ അവളുടെ അച്ഛനെ തള്ളിയിട്ട് ഇവർ രണ്ടുപേരും കൂടി വീണ്ടും അവിടെ ഓടിപ്പോകുന്നു. ഈ സമയത്ത് CCTVയിൽ നിന്നും സഞ്ജിന്റെ ഫോട്ടോ പോലീസിന് കിട്ടുന്നു. അവർ അത് TV ന്യൂസിൽ കൂടി എല്ലായിടത്തും പബ്ലിഷ് ചെയ്യുന്നു. ഇവരെ രണ്ടുപേരെയും തിരിഞ്ഞു നടക്കുകയാണ് പോലീസ്. അങ്ങനെ ഒരിടത്ത് വെച്ച് ഇവരെ രണ്ടുപേരെയും പോലീസ് പിടിക്കാൻ ഒട്ടിക്കുന്നു. എന്നാൽ സൂറിൻ പോലീസ് പിടിയിലാകുകയും സഞ്ജിൻ രക്ഷപ്പെടുകയും ചെയ്യുന്നു. അവളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ അവൾ പറയുന്ന കാര്യങ്ങളൊന്നും പോലീസ് വിശ്വസിക്കുന്നില്ല. എല്ലാവരും പുറത്തുപോയ നേരം അവിടെയുള്ള ഒരു ബാത്റൂമിന്റെ ജനൽ വഴി അവളെ രക്ഷപ്പെടുന്നു. സൂറിൻ നേരെ ആ കാട്ടിലേക്കാണ് പോകുന്നത്. ഇന്ന് പൗർണമിയാണ്. അവിടെ ആ മരപ്പൊത്തിൽ വീണ്ടും ആ ഗുഹ പ്രത്യക്ഷപ്പെടുന്നു. അവൾ ആ ഗുഹയിലേക്ക് കയറി നോക്കുമ്പോൾ ആ വെള്ളത്തിൽ വീണ്ടും ഒരു മുട്ട കൂടി അവൾ കാണുന്നു. അവൾ വെള്ളത്തിലിറങ്ങി ആ മുട്ടയും എടുത്ത് പുറത്തേക്ക് വരുന്നു. എന്നാൽ ആ മുട്ട സഞ്ജിന്റെ കയ്യിൽ കിട്ടുന്നു. നീ അതിങ്ങ് തന്നേ, ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം, എന്നിട്ട് നിന്റെ അതേ പ്രായത്തിൽ ഞാനും തിരിച്ചു വരും, അപ്പോൾ എല്ലാവരും നമ്മൾ പറയുന്നത് വിശ്വസിക്കുമെന്നും സൂറിൻ അവനോട് പറയുന്നു. എന്നാൽ നീ അങ്ങനെ ചെയ്താൽ ഞാൻ എല്ലാ കുറ്റവും ഏറ്റെടുക്കുമെന്നും എല്ലാവരെയും കൊന്നത് ഞാനാണെന്ന് പറയുമെന്നും അവൻ പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ടണലിൽ ഒരു ബോംബ് പൊട്ടുന്നത്. അതിന്റെ എഫക്ട് കാരണം ആ മരം കടപുഴകി വീണിട്ട് ആ ഗുഹ ഇടിഞ്ഞു താഴുന്നു. ഈ സമയത്ത് തന്നെയാണ് പോലീസ് അവരെയും അന്വേഷിച്ച് ആ കാട്ടിലേക്ക് വരുന്നത്. സഞ്ജിൻ ഈ സമയം ആ മുട്ടയും കൊണ്ട് അവിടുന്ന് ഓടിപ്പോകുന്നു. അവൻ ഓടി ചെന്ന് നിൽക്കുന്നത് ഒരു കൊക്കയുടെ അടുത്താണ്. അവന്റെ തൊട്ടു പിറകെ സൂറിനും അതിനു പുറകെ പോലീസും അവിടെ എത്തുന്നു. ഡിറ്റക്റ്റീവ് തോക്കെടുത്ത് സഞ്ജിനെ വെടിവെക്കാൻ തുടങ്ങുമ്പോൾ സൂറിൻ അത് തടയുന്നു. ഇതെന്റെ കൂട്ടുകാരൻ സഞ്ജിനാണ്, അവന് പറയാനുള്ളത് ഒരു തവണയെങ്കിലും ഒന്ന് കേൾക്കൂ എന്ന് പറഞ്ഞ് അവൾ കരയുന്നു. ആ സമയത്ത് പെട്ടെന്നൊരു പോലീസുകാരൻ സഞ്ജിനെ പിടിക്കുന്നു. ആ പിടിവലിക്കിടെ സൂറിൻ ഉരുണ്ട് ആ കൊക്കയിലേക്ക് വീഴുന്നു. പെട്ടെന്ന് ആ ഡിറ്റക്റ്റീവും അവളെ പിടിക്കാനായിട്ട് കൊക്കയിലേക്ക് ചാടുന്നു. ഇപ്പോൾ ആ ഡിറ്റക്റ്റീവും സൂറിനും അവിടെ തൂങ്ങിക്കിടക്കുകയാണ്. സഞ്ജിൻ അവിടെ ഇറങ്ങി അവളെ പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല. പെട്ടെന്ന് പിടിവിട്ട് സൂറിൻ താഴേക്ക് വീഴുന്നു. സഞ്ജിന് ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത് സൂറിനെയാണ്. അതുകൊണ്ട് അവൾക്ക് വേണ്ടി വീണ്ടും അവൻ ആ മുട്ടയുടച്ച് ടൈം ഫ്രീസ് ആക്കുന്നു. താഴേക്ക് വീണ സൂറിൻ അതുപോലെ തന്നെ ഫ്രീസായി അവിടെ നിൽക്കുന്നു. പിന്നീട് ബോധം വരുന്ന സൂറിൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്നത് അവൾ ഒരു കടൽ തീരത്ത് കിടക്കുന്നതാണ്. കൂടെ ആ ഡിറ്റക്റ്റീവും ഉണ്ട്. അയാൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. നമ്മൾ രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ല, പിന്നെ എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെട്ടതെന്ന് ആശ്ചര്യത്തോടെ അയാൾ സൂറിനോട് ചോദിക്കുന്നു.
അങ്ങനെ അവൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അയാൾക്ക് വിശ്വാസമാകുന്നു. എന്നാൽ ഇത് പുറത്ത് ആരോടും പറയരുതെന്നും ഇത് ആരും വിശ്വസിക്കില്ല എന്നും അയാൾ സൂറിനോട് പറയുന്നു. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെ ഒരാൾ ഫോളോ ചെയ്തെന്നും നീ തനിച്ചായിരുന്നപ്പോൾ നിന്റെ ഫ്രണ്ട്സിനെ അയാൾ കൊന്നെന്നും ഞാനാണ് സംഗ്മീൻ എന്ന് നിന്നെ പറഞ്ഞ് പറ്റിച്ചെന്നും നീ പറയണം. എങ്കിൽ മാത്രമേ നിനക്ക് ഈ കേസിൽ നിന്നും ഊരി വരാൻ പറ്റൂ എന്നും അയാൾ പറയുന്നു. വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവളും അതേ കള്ളം തന്നെ പറയുന്നു. അങ്ങനെ ആ കേസിൽ നിന്നും അവൾ രക്ഷപ്പെടുന്നു. അങ്ങനെ ഈ കഥയെല്ലാം ആ സൈക്കോളജിസ്റ്റിനോട് സൂറിൻ പറയുന്നു. അവർ എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ഈ റെക്കോർഡ് ഞാൻ ആരെയും കാണിക്കില്ല, പക്ഷേ ഇത് ഞാൻ ഒരു ബുക്കായി പബ്ലിഷ് ചെയ്യുമെന്നും അവർ പറയുന്നു. കേസെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ സൂറിനെ അവളുടെ അച്ഛൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇപ്പോഴും അയാൾ അവളെ സ്വന്തം മകളെ പോലെയാണ് കാണുന്നത്. അതോർത്ത് അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. അങ്ങനെ കുറച്ച് നാളുകൾ കടന്നുപോയി. ഹയർ എഡ്യൂക്കേഷനായി ആ ദ്വീപ് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് സൂറിൻ. അതിനുവേണ്ടി അവളൊരു ഷിപ്പിൽ കയറുന്നു. അപ്പോഴാണ് സംഗ്ജിനെ പോലെ ഒരാളെ അവൾ കാണുന്നത്. അയാളെ ഫോളോ ചെയ്ത് ഇവൾ പോകുന്നു. അയാൾ ആ ബോട്ടിന് മുന്നിൽ നിൽക്കുകയാണ്. ചെന്ന് നോക്കുമ്പോഴോ അത് സംഗ്ജിനാണ്. വീണ്ടും 16 വർഷങ്ങൾ ആ ഫ്രീസിംഗ് ടൈമിൽ ജീവിച്ചിട്ടാണ് അവൻ തിരികെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവനൊരു 46 വയസ്സായി കാണും. എന്നാലും സൂറിന് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അങ്ങനെ ആ ബോട്ടിൽ നിൽക്കുന്ന സൂറിനെയും സംഗ്ജിനെയും കാണിച്ചുകൊണ്ട് ഈ പടം അവിടെ അവസാനിക്കുകയാണ്. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക. മൂവിയെ കുറിച്ചുള്ള നിങ്ങളുടെ എന്ത് സംശയങ്ങളും കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നന്ദി.